ഇതിൽ പറയുന്നത് ചേമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൻപുറത്തും അതുപോലെ നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കിഴങ്ങ് വർഗമാണ് ചേമ്പ്. ഈ മരച്ചീനി പോലെ തന്നെ വളരെ സുലഭമായിട്ട് ഇത് നമുക്ക് വിളയിച്ചെടുക്കാൻ കഴിയുന്നതാണ്. കാരണം കൂടുതൽ രാസവളങ്ങളൊന്നും ഇതിനു വേണ്ടി നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ കിഴങ്ങ് വർഗമാണ് ചേമ്പ്. ഈ ചേമ്പിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് പഴയ തലമുറപ്പെട്ട ആൾക്കാർക്കെല്ലാം വളരെ നന്നായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറയിൽപ്പെട്ട കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ യഥാർത്ഥ ഗുണങ്ങളെപ്പറ്റി അറിവില്ലാത്തതും അതുപോലെ തന്നെ ഇത് ആഹാരമായിട്ട് കഴിക്കുന്നതിനൊക്കെ വളരെ വിമുഖത കാണിക്കുന്നവരുമാണ്. പക്ഷേ ഇവർ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഈ ജീവിതശൈലീപരമായിട്ട് ഒരുപാട് രോഗങ്ങളും അതുപോലെ മറ്റു രോഗങ്ങളുമൊക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ ചേമ്പിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ചേമ്പിൻ്റെ പ്രസക്തി വളരെ വലുത് എന്ന് പറയാനുള്ള കാരണം, നമുക്ക് ഈ പ്രമേഹം അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ തന്നെ ചേമ്പ് നമ്മുടെ ഒരു ആഹാരത്തിൽ നമ്മൾ പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ചേമ്പിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഗുണമെന്ന് പറയുന്നത് നമ്മളത് കഴിച്ചാൽ പെട്ടെന്ന് ദഹിക്കും എന്നുള്ളതാണ്. കാരണം ഈ ചേമ്പിൽ ഒരുപാട് ഫൈബർ, അതായത് നാരുകൾ അറിയപ്പെടുന്ന ഈ ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന പ്രക്രിയ വളരെ സുഗമമാക്കുന്നതിന് കഴിയുകയും അങ്ങനെ പെട്ടെന്ന് ദഹനം സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു ആഹാര പദാർത്ഥമാണ് ഈ ചേമ്പെന്ന് പറയുന്നത്. ചേമ്പിൽ രണ്ട് തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ, അതുപോലെ തന്നെ നാരുകൾ, രോഗ പ്രതിരോധ ശേഷിയുള്ള അന്നജം ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഈ ചേമ്പിലുള്ള ഫൈബറുകൾ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുകയും അങ്ങനെ നമ്മുടെ ഭക്ഷണം അമിതമായിട്ട് കഴിക്കാതിരിക്കുകയും അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരഭാരം കൂടാതിരിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നു. ഏകദേശം 132 ഗ്രാം ചേമ്പിൽ 6.7 ഗ്രാം ഫൈബർ ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ചേമ്പ് കഴിക്കുന്നവർ പൊതുവെ ആരോഗ്യമുള്ളവരായിട്ട് കാണുകയും ഊർജ്ജസ്വലരായിട്ടും കാണപ്പെടും. ഇതിലെ പൊട്ടാസ്യവും ഫൈബറുകളും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിന് വളരെയധികം സഹായിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മലബന്ധം, അൾസർ തുടങ്ങിയവ വരാതിരിക്കുന്നതിന് ചേമ്പ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഈ ചേമ്പിലുള്ള പൊട്ടാസ്യവും നാരുകളും, ഉയർന്ന തോതിലുള്ള ഈ പൊട്ടാസ്യവും നാരുകളും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ചേമ്പിലുള്ള വിറ്റാമിൻ ഇ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കുന്നതിനും വളരെയധികം സഹായിക്കും. ചേമ്പ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യവും അതുപോലെ തിളക്കവും വർദ്ധിക്കും. ചേമ്പിലുള്ള ഈ എ വിറ്റാമിനുകൾ ചർമ്മകോശങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും അങ്ങനെ ചർമ്മത്തിന് നല്ല തിളക്കം ഉണ്ടാക്കുന്നതിനും വളരെയധികം സഹായിക്കും. അങ്ങനെ ചേമ്പ് കഴിക്കുന്നതിലൂടെ നമുക്ക് ചർമ്മത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കും. ചേമ്പ് കഴിക്കുന്നതിലൂടെ നമ്മുടെ മുടിയുടെ ആരോഗ്യവും വർദ്ധിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഈ ചേമ്പിലുള്ള കൂടിയ അളവിലുള്ള ഫോളേറ്റും ഇരുമ്പും രോമ കൂപങ്ങളുടെ വളർച്ചയെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ നീണ്ട മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കുന്നതിനും വളരെയധികം സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ചർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ മുടിയുടെയും നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ കുടലിൻ്റെയും അങ്ങനെ നമ്മുടെ ചർമ്മത്തിൻ്റെയും അങ്ങനെ എല്ലാ നമ്മുടെ ആരോഗ്യത്തെയും മൊത്തമായിട്ട് സംരക്ഷിക്കുന്നതിന് ചേമ്പ് വളരെയധികം സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ആഹാരത്തിനോടൊപ്പം തന്നെ ചേമ്പും അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ആരോഗ്യവും അതുപോലെ തന്നെ നല്ല ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നതിനും സാധിക്കും.
സാധാരണയായിട്ട് ചേമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്ക് നമുക്ക് കിട്ടുന്നതാണ്, ഒരു കാട്ടിലൊക്കെ നിന്നൊക്കെ കിട്ടുന്ന കിഴങ്ങുവർഗമാണ് എന്ന് പറഞ്ഞ് പലരും തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയും ഇപ്പോൾ ഉണ്ടാകും. നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ചേമ്പിൻ്റെയൊക്കെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നല്ല ബോധവാന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർ ആഹാരത്തിൽ ഈ ചേമ്പും അതുപോലെയുള്ള കിഴങ്ങുവർഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഴമക്കാരെല്ലാവരും നല്ല ആരോഗ്യവാന്മാരായിട്ടൊക്കെ ജീവിച്ചത്. അപ്പോൾ അതുപോലെ അവർക്ക് മറ്റുള്ള അസുഖങ്ങളോ ഒരു കാര്യങ്ങളോ നമ്മൾ ഒന്നും ഉള്ളതായിട്ട് നമ്മൾ കാണപ്പെട്ടിട്ടുമില്ല. ഇതെല്ലാം ഇതിനെയൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും ഈ ചേമ്പ് ആഹാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ തീർക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.